തമിഴ്നാട്ടിൽ ഗവർണർ സർക്കാർ പോര് ഓരോ ദിവസവും രൂക്ഷമായി തുടരുകയാണ്. ഗവർണറെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിയെ കണ്ടിട്ടുണ്ടായിരുന്നു ഡി എം കെ സംഘം. എന്തായാലും പോരിങ്ങനെ തുടരുന്നതിനിടെ ഗവർണറെ മാറ്റില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ വിഷയങ്ങൾക്ക് പരിഹാരത്തിന് ശ്രമിക്കുമെന്ന് പറയുന്നു. ഗവർണർക്കെതിരായ പരാതി രാഷ്ട്രപതി കേന്ദ്രത്തിന് കൈമാറിയിട്ടുമുണ്ട്. പ്രശാന്ത് രഘുവംശം ഇതടക്കമുള്ള വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും മാറ്റില്ല എന്നിപ്പോൾ കേന്ദ്രം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി അറിയേണ്ടത് എന്ത് സംഭവിക്കും തമിഴ്നാട്ടിൽ ഇനി എന്നുള്ളതാണ്. എന്തായിരിക്കും സർക്കാരിന്റെ നിലപാട് എന്നുള്ളതാണ്. ഈ പ്രശ്ന പരിഹാരം എന്നുള്ളത് എത്രത്തോളം സാധ്യമാണ്? ഗുഡ് മോർണിംഗ് ശാലിനി. എന്തായാലും നമ്മൾ ഇന്നലെ സംസാരിച്ചതിനേക്കാൾ കൂടുതൽ തണുപ്പാണ് ഇന്ന് ദില്ലിയിൽ. ഇന്നലെ തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു ഈ സമയത്ത്. എന്തായാലും ഈ സമയത്ത് ഇപ്പോൾ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ദില്ലിയിൽ. തണുപ്പും കൂടുതലുണ്ട്. ഹിമാചൽ പ്രദേശിലും മറ്റും മഞ്ഞുവീഴ്ച കൂടുതലാണ്. എന്തായാലും ദില്ലിയിൽ ഒരു രണ്ടാം ശൈത്യതരംഗം ഉണ്ടാകുമെന്നുള്ള പ്രവചനം നേരത്തെ ഉണ്ടായിരുന്നു. ഈ ആഴ്ച രണ്ടാം ശൈത്യതരംഗം ഉണ്ടാകും എന്നുള്ള ഒരു പ്രവചനമായിരുന്നു നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയത്. ഏതാണ്ട് അതിനോട് യോജിക്കുന്ന തരത്തിൽ തണുപ്പ് കൂടുന്ന ഒരു അന്തരീക്ഷമാണ് എന്തായാലും ദില്ലിയിലുള്ളത്. ആ സമയത്തും തമിഴ്നാട് സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇടയിലുള്ള ഒരു തർക്കത്തിന്റെ ചൂട് തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ദില്ലിയിൽ കാണുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഡി എം കെ നേതാക്കൾ ദില്ലിയിലെത്തുകയും രാഷ്ട്രപതിക്ക് ഇക്കാര്യത്തിലുള്ള പരാതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. രാഷ്ട്രപതിയെ കണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ കത്തായിരുന്നു ഡി എം കെ നേതാക്കൾ നൽകിയത്. ആ കത്ത് മുദ്രവച്ച കവറിലാണ് നൽകിയത്. എന്തായാലും രാഷ്ട്രപതി ആ പരാതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. രാഷ്ട്രപതി ഇക്കാര്യത്തിലുള്ള നടപടി എന്താണ് എന്ന് തീരുമാനിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് കേന്ദ്രത്തിന്റെ കോർട്ടിലാണ് ഇപ്പോൾ പന്ത് എന്ന് പറയാം. അതിനിടെയാണ് ഗവർണർ ആർ എൻ രവി ഇന്നലെ ദില്ലിയിലെത്തിയത്. ഇന്നലെ 2 മണിയോട് കൂടിയാണ് ആർ എൻ രവി ദില്ലിയിൽ എത്തിച്ചേർന്നത്. ഇന്നലെ രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാകും എന്നുള്ള സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രപതിയെ ഗവർണർ കണ്ടില്ല. ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള ഒരു കൂടിക്കാഴ്ച നടക്കാനുള്ള സാധ്യതയാണുള്ളത്. ആഭ്യന്തരമന്ത്രി ഇന്നലെ ജമ്മുകശ്മീരിലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ കൂടിക്കാഴ്ച നടന്നില്ല. എന്തായാലും ഇന്ന് അമിത്ഷായും ആർ എൻ രവിയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടക്കും എന്നുള്ള സൂചനയാണ് പ്രധാനമായും ഉള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ തമിഴ്നാട്ടിൽ നമുക്കറിയാം രണ്ട് കക്ഷികൾക്കുമിടയിലുള്ള തർക്കം രൂക്ഷമാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഡി എം കെ സർക്കാർ ഇന്നലെയും നിയമസഭയ്ക്കുള്ളിൽ ഈ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിരുന്നു. തമിഴ്നാടിന്റെ അന്തസ് സംരക്ഷിക്കും എന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്നലെ അറിയിച്ചത്. ഇന്നലെ ഗവർണറുടെ പ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയം അസംബ്ലി പാസാക്കിയിരുന്നു. പക്ഷേ ആ സമയത്തും ഗവർണറുടെ നിലപാടുകൾക്കെതിരെയുള്ള നിലപാട് ഡി എം കെ തുടരുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. അതുകൊണ്ട് ഡി എം കെ അവരുടെ നിലപാട് ശക്തമായി തുടരുന്നു. പക്ഷേ ഗവർണറെ തൽക്കാലം മാറ്റില്ല. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇത് പരിഹരിക്കാൻ ശ്രമിക്കും എന്ന സൂചനയാണ് കേന്ദ്ര സർക്കാർ.